ഞാനും ഷീലയും 2019 ഒക്ടോബറിൽ കോസ്റ്ററിക്ക സന്ദർശിക്കുകയുണ്ടായി. കോസ്റ്ററിക്ക സന്ദർശിക്കാനായിട്ട് കാരണം എൻ്റെ ക്ലാസ്മേറ്റ്സ് രണ്ടുപേര് അമേരിക്കയിൽ വർഷങ്ങളായിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളവരാണ്. രണ്ടുപേരും ന്യൂജേഴ്സിയിലാണ്. അപ്പോൾ അവരെ സന്ദർശിക്കുക എന്നുള്ളൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ദിലീപ് വർഗീസ്, അതുപോലെ തന്നെ ജോസഫ് ചുവല്ലൂര്, ഒരു ഫാമിലിയായിട്ട് വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. അപ്പോൾ ജോസഫ് ചുവല്ലൂരും വൈഫും ഞാനും ഷീലയും കോസ്റ്ററിക്ക പോകാനായിട്ട് തീരുമാനമെടുത്തു. കോസ്റ്ററിക്ക പോകാൻ തീരുമാനിച്ചത് ന്യൂജേഴ്സിയിൽ നിന്ന് ജസ്റ്റ് 4 മണിക്കൂറോളം യാത്ര ചെയ്താൽ മതി ബൈ ഫ്ലൈറ്റ്. ഏകദേശം 2-3 ദിവസത്തോളം ന്യൂജേഴ്സിയിൽ ചെലവഴിച്ചു. അതിൽ ഒരു ദിവസം ദിലീപിൻ്റെ വീട്ടിൽ, ദിലീപ് വർഗീസ് അവിടെ പുള്ളി അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ അന്ന് ചെന്ന ദിവസം അവിടെ നമ്മുടെ പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാർ വൈഫും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ചെല്ലുന്ന കാരണം കൊണ്ട് ദിലീപ് വർഗീസ് ആളുടെ കുറേ ഫ്രണ്ട്സിനെയും അവിടെ അന്ന് ക്ഷണിച്ചിരുന്നു. നല്ലൊരു സായാഹ്നം ഞങ്ങൾ ചെലവഴിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കോസ്റ്ററിക്കയിലേക്ക് ഞാനും ഷീലയും ജോസഫും ഭാര്യ ആനിയും പുറപ്പെടുന്നത്. കോസ്റ്ററിക്കയെ പറ്റി ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടുപിടിച്ച രാജ്യങ്ങളിലെ ഒന്നാണ് കോസ്റ്ററിക്ക. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം അതൊരു സ്പാനിഷ് കോളനി ആയിരുന്നു. പിന്നീട് 1869 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഡെമോക്രസി നിലവിൽ വരുന്നത്. ആ കൺട്രിയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ എക്കണോമി അത്ര ഗ്രേറ്റ് ഒന്നല്ല, എന്നിരുന്നാലും ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു രാജ്യമാണ്. അതിൻ്റെ സൈസ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു 1.5 ഇരട്ടിയോളം വരുവുള്ളൂ വിസ്തീർണം. ജനസംഖ്യയാണെങ്കിൽ വളരെ കുറവ്. നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റും ആലപ്പി ഡിസ്ട്രിക്റ്റും ചേർന്നിട്ടുള്ള അത്രയൊക്കെ തന്നെയുള്ള ഒരു പോപ്പുലേഷൻ അവർക്കുള്ളൂ. അതായത് വെറും 49 ലക്ഷം പേരെ ഇത്രയും വലിയ രാജ്യത്ത് താമസിക്കുന്നുള്ളൂ. ജനവാസം വളരെ കുറവായതുകൊണ്ട് ധാരാളം ഫോറസ്റ്റും ഒക്കെ അതേപടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗി വളരെ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കണം അമേരിക്കക്കാരും കാനഡക്കാരും ധാരാളം അവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്ററിക്കയ്ക്ക് ടൂറിസമാണ് അവരുടെ ഒരു പ്രധാന വരുമാനം. ഈ രാജ്യത്തെ ഒന്നും കൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഇതൊരു സെൻട്രൽ അമേരിക്കയുടെ ഭാഗമാണ്. കോസ്റ്ററിക്ക ഷെയർ ചെയ്യുന്നത് നിക്കരാഗ്വേ, മറ്റേ സൈഡിലാണെങ്കിൽ പനാമ എന്നീ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു സൈഡിൽ പസഫിക് ഓഷനും മറ്റേ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷനുമാണ്. അവരുടെ ക്യാപിറ്റൽ സിറ്റി സാൻ ഹോസേ, നമ്മൾ സ്പെല്ലിങ് പറയുകയാണെങ്കിൽ സാൻ ജോസ് ആണ്, പക്ഷേ ഒരു സ്പാനിഷിൽ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ സാൻ ഹോസേ. അത് ഓൾമോസ്റ്റ് ഒരു സെൻട്രൽ ഏരിയയിലാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റി കിടക്കുന്നത്. അവരുടെ വെസ്റ്റ് സൈഡിൽ ഉള്ളത് പസഫിക് ഓഷൻ ആയതുകൊണ്ട്, ഞങ്ങൾ പോയത് ഒക്ടോബർ മാസം ആയതുകൊണ്ടും ആ സ്ഥലത്ത് ധാരാളം ആ സമയത്ത് മഴയാണത്ര, അതുകൊണ്ട് ഞങ്ങൾ പോയത് മറ്റേ സൈഡിലേക്ക്, അതായത് അറ്റ്ലാന്റിക് ഓഷൻ സൈഡിലായിട്ടുള്ള ഈസ്റ്റ് സൈഡിലാണ് ഞങ്ങൾ പോയത്. സാൻ ഹോസേ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂറോളം കാറിൽ യാത്ര ചെയ്തിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ എത്തിയ ടൂറിസ്റ്റ് പ്ലേസ് പോർട്ട് വിയേജിയോ. യാത്രയിൽ അവിടെ നീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില ഏരിയയൊക്കെ നമ്മുടെ മൂന്നാർ പോകുമ്പോഴുള്ള പോലെയുള്ള ഫോറസ്റ്റ് ഏരിയ, ഫുള്ളി ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയ കൂടെ കടന്നുപോയി. പിന്നെ പ്ലെയിൻ ലാൻഡിൽ വരുമ്പോൾ ധാരാളം വാഴത്തോപ്പുകൾ, ബനാന അല്ലെങ്കിൽ റോബസ്റ്റ വാഴത്തോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ തെങ്ങും തോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന പോലെയൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ശരിക്കും ഇതൊരു സെൻട്രൽ അമേരിക്ക ആയതുകൊണ്ട് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്, ധാരാളം മഴ ലഭിക്കും. കാലാവസ്ഥയാണെങ്കിൽ ഇപ്പം ഞങ്ങളന്ന് ചെല്ലുന്ന സമയത്ത് ഏകദേശം പകൽ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, രാത്രിയാണെങ്കിൽ ഒരു 18-19 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അങ്ങനെയുള്ളൊരു ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ തെങ്ങ് അല്ലെങ്കിൽ വാഴ, ടാപ്പിയൊക്ക, എന്താ പറയുക, കപ്പ, പല ചെടികളും, കേരളത്തിൽ വളരുന്ന കൊക്കോ, പേരക്കാമരമുണ്ട്. അങ്ങനെ കേരളത്തിൽ സാദൃശ്യമുള്ള ധാരാളം ചെടികളുണ്ട്. പക്ഷെ പലതിൻ്റെയൊക്കെ ഷേപ്പും ഒക്കെ കുറേ വ്യത്യസ്തമായിരുന്നു.
ഞങ്ങൾ താമസിച്ച ലോഡ്ജ് തന്നെ അതൊരു ബീച്ച് സൈഡിലാണ്. അത് ഏക്കർ കണക്കിനോളം പരന്നു കിടക്കുന്ന ഒരു റിസോർട്ടായിരുന്നു. അതിനകത്ത് തന്നെ ധാരാളം പക്ഷികളും ചെറിയ ചെറിയ ജീവികളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഞങ്ങൾ താമസിച്ച ലോഡ്ജിൽ നിന്ന് വളരെയധികം ദൂരം യാത്ര ചെയ്യാതെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകാൻ പറ്റി. അവിടുത്തെ ഫോറസ്റ്റും നമ്മളുടെ ഫോറസ്റ്റും ധാരാളം വ്യത്യാസം തോന്നി. കാരണം അവിടെയുള്ള മരങ്ങൾ ടോട്ടലി വ്യത്യസ്തമായിട്ട് തോന്നി. അതുപോലെ അവിടെയുള്ള ജീവികൾ, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത പലതരം ജീവികൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻഡീറ്റർ, ഉറുമ്പുതീനി, ആ ജീവി അവിടെ വളരെ അടുത്ത് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ പലതരത്തിലുള്ള പല സൈസിലുള്ള റക്കൂൺ, നമ്മുടെ മരപ്പെട്ടി ഒക്കെ സാദൃശ്യമുള്ള ജീവിയാണ്. അതുപോലെ പലതരം മങ്കീസ്, വിവിധ തരത്തിലുള്ളത് കണ്ടു. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കിലോമീറ്ററുകളോളം നമുക്ക് നടക്കാൻ സാധിച്ചു. കാരണം അവിടെ അങ്ങനെ വന്യമൃഗങ്ങൾ, അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ കിലോമീറ്ററുകളോളം ഉള്ളിലോട്ട് 3-4 മണിക്കൂറോളം ട്രക്കിങ്ങിന് പോകാൻ സാധിച്ചു. കണ്ട ജീവികളെല്ലാം കൊച്ചു കൊച്ചു ജീവികളാണ്. പലതരത്തിലുള്ള ഓന്തു വർഗത്തിൽപ്പെട്ട, കാമിലിയോൺ വർഗത്തിൽപ്പെട്ട പലതരത്തിലുള്ള ജീവികൾ. അതുപോലെ പക്ഷികളാണെങ്കിൽ തന്നെയും വിവിധ തരം പക്ഷികൾ, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത തരം പക്ഷികളെയും കണ്ടു. ഓരോന്നിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ചില ഓന്തിൻ്റെയൊക്കെ സൈസ് നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ സൈസേ ഉള്ളൂ. അതുപോലെ ചില തരം എലികളൊക്കെ കയ്യിൽ വെച്ചാൽ ഒരു കുഞ്ഞ്, മുതിർന്ന എലിയാണെങ്കിൽ തന്നെ സൈസ് വൈസ് വളരെ കുഞ്ഞൻ എലി, അങ്ങനെയുള്ളതൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഇതെല്ലാം ആ ഗൈഡ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തിരുന്നു. ഒരു പ്രത്യേക തരം മങ്കി, അതിൻ്റെ പേര് തന്നെ ഹൗളർ മങ്കി എന്നാണ്. അത് ശരിക്കും കുരയ്ക്കും, പട്ടി കുരയ്ക്കുന്ന മാതിരിയുള്ള സൗണ്ടോട് കൂടിയിട്ട്. അപ്പം നമ്മൾ വിചാരിക്കും പട്ടിയാണോ കുരയ്ക്കുന്നത്. അകലെന്ന് അതിൻ്റെ മുഴക്കം കേൾക്കാം. വേറെ ഒരു പ്രത്യേക തരം ജീവി സ്ലോത്ത്, നമ്മളിവിടെ എങ്ങും കണ്ടിട്ടില്ല. അത് വളരെ പയ്യെ പയ്യെ മാത്രമേ നടക്കുകയുള്ളൂ. അതിനെ കാണാൻ സാധിച്ചു. നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിൽ കാണുന്ന പോലെയുള്ള വലിയ വലിയ മരങ്ങൾ, പ്രത്യേകിച്ച് ആൽ വർഗത്തിൽപ്പെട്ട മരങ്ങളൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെയുള്ള ആൽ അല്ലായിരുന്നു. അതുപോലെ തന്നെ ചിലതരം തവളകൾ, ചിലത് ഉഗ്ര വിഷമുള്ളതാണത്രേ. അവർ പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ സ്ട്രിക്റ്റാണ്. പ്ലാസ്റ്റിക് ആ ഏരിയയിലേക്ക് കടത്താനേ പാടില്ല. കാരണം അവർക്ക് കിട്ടുന്ന ടൂറിസ്റ്റുകൾ അധികം അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും വരുന്നവരായതുകൊണ്ട് അവരൊക്കെ അത് കൃത്യമായിട്ട് പാലിക്കുന്നു. നമ്മളും അതുപോലെ പാലിക്കണമെന്ന് ആ ഗൈഡ് വളരെ സ്ട്രിക്റ്റായിരുന്നു. കാരണം ഏതെങ്കിലും ടൂറിസ്റ്റുകൾ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ ആ ഗൈഡിൻ്റെ ലൈസൻസ് പോകുമെന്നാണ് പറയുന്നത്. ബീച്ചെല്ലാം വളരെ ക്ലീനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജനവാസം വളരെ കുറവായതുകൊണ്ടായിരിക്കും ടൂറിസ്റ്റുകളെ മാത്രമേ നമ്മളവിടെ കണ്ടിരുന്നുള്ളൂ. ലോക്കൽ ആളുകളെ കാണുന്നത് വളരെ വിരളമായിരുന്നു. ലോക്കലായിട്ടുള്ളവരെല്ലാവരും തന്നെ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് ചെറിയ സാധനങ്ങൾ വിൽക്കാനോ അത്തരം ആളുകളെയാണ് നമ്മൾ കണ്ടിരുന്നത്. അവരുടെ ഒരു എക്കണോമിയെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഗൈഡിൽ നിന്ന് മനസ്സിലായത് ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനം. റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നു, അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നു, സോവനീർ വിൽക്കുന്നു, അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ബനാന എക്സ്പോർട്ട് രാജ്യം അവരാണ്. കോസ്റ്ററിക്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന വേറൊരു പ്രധാന ഐറ്റം കോഫിയാണ്. കോസ്റ്ററിക്കൻ കോഫി വളരെ ഫേമസാണ്. അത് പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ധാരാളം വിറ്റുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. അവരുടെ പ്രകൃതി വിഭവസമ്പത്ത് നോക്കുമ്പോൾ അവർക്കൊത്തിരി സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എക്കണോമി അത്ര സ്ട്രോങ് അല്ല. അത്ര എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഈയിടെയായി അവർ
ഇലക്ട്രോണിക് ഗുഡ്സും അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിലേക്ക് അസംബിൾ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്ര. ഇവിടെ താരതമ്യേന സാലറി കുറവായതുകൊണ്ട് പല അമേരിക്കൻ കമ്പനികളും ഇവിടെ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകളിട്ട് ഇലക്ട്രോണിക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്ര. 3 ദിവസത്തോളം വിയജിയോയിൽ താമസിച്ചിട്ട് ഇവിടെ നിന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ആ ഡെസ്റ്റിനേഷൻ്റെ പേരാണ് ടോട്ടോ ഗീറോ. മണിക്കൂറുകളോളം കാറിൽ യാത്ര ചെയ്തതിനു ശേഷം പിന്നെ ഒരു 1.5 മണിക്കൂറോളം ബോട്ടിൽ കനാലുകളിൽ കൂടെ യാത്ര ചെയ്തിട്ടാണ് ആ സ്ഥലത്തെത്തിയത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ടോട്ടോ ഗീറോ കടലാമകൾ, അതായത് ടേർട്ടിൽ, അതിൻ്റെ ആവാസ കേന്ദ്രമാണ്. അവ മുട്ടയിടാനായിട്ട് അവിടെ വരുന്നു, മുട്ടയിട്ടിട്ട് തിരിച്ച് കടലിലേക്ക് വരുന്നു. പിന്നെ ആമക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, അത് കടലിലേക്ക് തന്നെ പോകുന്നു. അതിലൊരു ഒരു ഹാച്ചറി പോലെ, അതായത് ഈ ആമക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സെൻ്റർ ഉണ്ട്. അതിൽ നിന്ന് ധാരാളം ആമക്കുഞ്ഞുങ്ങളെ കാണാനായിട്ട് സാധിച്ചു. ടോട്ടോ ഗീറോയുടെ പ്രത്യേകത, ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിൽ നിറയെ കനാലുകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലപ്പി ഡിസ്ട്രിക്റ്റ് പോലെയാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജനവാസം വളരെ കുറവായതുകൊണ്ട് ഈ കനാലുകളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫോറസ്റ്റ് മാത്രമാണ്, ഒരൊറ്റ വീട് പോലുമില്ല. ഫുള്ളി ഫോറസ്റ്റ് ഏരിയയുടെ ഇടയിൽ കൂടെയാണ് കനാലുകളിൽ കൂടിയുള്ള യാത്ര ബോട്ടിൽ. അപ്പോൾ ധാരാളം കടൽ പക്ഷികളും അല്ലെങ്കിൽ കായലിലുണ്ടാവുന്ന പക്ഷികളൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഒരു പ്രത്യേകത, അവിടുത്തെ മണ്ണ് വോൾക്കാനോ എറപ്ഷൻ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള വോൾക്കാനിക് സോയിലാണ്, ബ്ലാക്ക് സോയിലാണ്. അതുകൊണ്ടാണ് അത്ര ഈ ടേർട്ടിൽ അവിടെ മുട്ടയിടാൻ വരുന്നത്. എന്താ പറയുക, അവർക്ക് പറ്റിയ തരത്തിലുള്ള ഒരു തരം കറുത്ത പൊടി മണ്ണാണ്. കോസ്റ്ററിക്ക യാത്രയുടെ ഇടയിൽ പല റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചപ്പോൾ വിവിധ തരത്തിലുള്ള ഫുഡ് അവർ അവൈലബിൾ ആണ്. അവരുടെ സ്പെഷ്യൽ ഫുഡ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരു പ്രാധാന്യം തോന്നിയില്ല. ധാരാളം കോണ്ടിനെൻ്റൽ വിഭവങ്ങൾ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേകത തോന്നിയത്, ചിലപ്പോൾ ഡെസേർട്ട് ഒക്കെ ആയിട്ട് കിട്ടിയിരുന്നത് നമ്മുടെ പഴംപൊരി, തേങ്ങാക്കൊത്ത് അങ്ങനെയൊക്കെയുള്ള തനി നാടൻ വിഭവങ്ങളോട് സാദൃശ്യമുള്ളതും കണ്ടു. അവിടുത്തെ കറൻസിയെ പറ്റി പറയുകയാണെങ്കിൽ, അവരുടെ കറൻസി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെ അവിടെ US ഡോളറോ അല്ലെങ്കിൽ CAD ഡോളറോ ഉണ്ടെങ്കിൽ ഏത് കൊച്ചു റെസ്റ്റോറൻറ്റിലും പെട്ടിക്കടലിലോ പോലും നമുക്ക് അത് ഉപയോഗിക്കാമായിരുന്നു. US ഡോളർ വളരെ വ്യാപകമാണ്. കോസ്റ്ററിക്കയിലെ ജനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യമേ തൊട്ട് അവർക്ക് ഈ സ്പാനിഷ് ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ധാരാളം സ്പാനിഷ് സെറ്റിൽമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. അവരും അവിടുത്തെ ലോക്കൽസുമായിട്ടുള്ള മിക്സായിട്ടുള്ള ഒരു മുഖച്ചായയാണ് പലരെയും കാണുന്നത്. പിന്നെ ടൂറിസമാണ് അവരുടെ പ്രധാന വരുമാനം ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റാലിറ്റി, അത് ആ കാര്യത്തിലൊക്കെ അവർ വെൽ ട്രെയിൻഡ് ആണ്. അവരുടെ പെരുമാറ്റം, പ്രത്യേകിച്ച് അവർക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഭൂരിഭാഗവും അമേരിക്കക്കാരും അല്ലെങ്കിൽ കാനഡയിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യത്തിലും ക്ലീനിനെസിൻ്റെ കാര്യത്തിലും പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും അവർ ഒരുപടി നമ്മളെക്കാളും മുന്നിലാണ് എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളുടെ 7 ദിവസത്തെ കോസ്റ്ററിക്ക സന്ദർശനത്തിന് ശേഷം തിരിച്ച് വീണ്ടും അവരുടെ ക്യാപിറ്റൽ സാനോസയിലേക്ക് വന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് ന്യൂജേഴ്സിയിൽ വന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഞങ്ങളുടെ കോസ്റ്ററിക്ക യാത്ര വളരെ വിജ്ഞാനപ്രദവും അതോടൊപ്പം സന്തോഷം തരുന്നൊരു കാര്യം, 46 വർഷം മുമ്പ് കോളേജ് ലൈഫിലെ പഴയ കുറെ ഓർമ്മകൾ അയവിറക്കി. താങ്ക് യു, ബൈ.